18-ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യ ചരിത്രത്തിലെ വിധിനിർണായകരമായ തെരഞ്ഞെടുപ്പായിരിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ. മണ്ഡപത്തിങ്കടവ് പരമേശ്വരൻ പിള്ള 13-ാമത് അനുസ്മരണ യോഗവും തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ പാർലമെന്റ് ചരിത്രത്തിലെ അവസാന തെരഞ്ഞെടുപ്പാണിതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ പറഞ്ഞു. ഇനി തെരഞ്ഞെടുപ്പില്ല, ഇനി വോട്ട് ചെയ്യേണ്ട ആവശ്യവുമില്ല. 18-ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി ഇന്ത്യയുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അവസാനിക്കും. ഹിന്ദുത്വ അജണ്ടയിലേക്ക് നീങ്ങുന്ന BJP സംഘപരിവാർ വിഭാഗത്തെ തോൽപ്പിച്ചാലേ രാജ്യത്തിന് രക്ഷിക്കാൻ സാധിക്കൂവെന്നും അദ്ദേഹം പറഞ്ഞു. 1923 സവാർക്കർ എന്ന തീവ്ര വർഗീയവാദി രാഷ്ട്രീയത്തിലേക്ക് ഹിന്ദുത്വ എന്ന അജണ്ട കൊണ്ടുവന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. 101 അത് കഴിഞ്ഞ് 2 കഴിഞ്ഞപ്പോഴാണ് RSS രൂപീകരിച്ചത്, നാഗപ്പൂരിൽ കേന്ദ്രീകരിച്ചു. ഈ RSS ആണ് ഹിന്ദുത്വ അജണ്ടയെ രാജ്യവ്യാപകമായി പ്രചരിപ്പിക്കാൻ അതിൻ്റെ എല്ലാ കഴിവും സർവശേഷിയും ഉപയോഗിച്ചത്. നമുക്ക് 47 August 15 സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുന്നത് പോലെ ഇന്ത്യയിൽ ഫാസിസം ഇന്ന തീയതി മുതൽ ആരംഭിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഫാസിസം ഒരു ഭീകരമായ ഭരണകൂട സംവിധാനമാണ്. ഭരണകൂടമാകെ ആയുധവൽക്കരിച്ച് ഭയത്തിൻ്റെ, ഭീകരതയുടെ, തീവ്രമായ കടന്നാക്രമത്തിൻ്റെ ഓരോ മനുഷ്യൻ്റെയും മുമ്പിൽ പോക്കിൻ കുഴൽ വെച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരു ഭരണകൂട വ്യവസ്ഥയാണ് ഫാസിസം. എല്ലാ ജനാധിപത്യ സംവിധാനങ്ങളും അവസാനിപ്പിച്ച് ജനങ്ങൾക്ക് നേരെ, ജനങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാനില്ലാത്ത സന്ദർഭത്തിൽ ജനങ്ങൾക്ക് നേരെ കടന്നാക്രമം നടത്താൻ സൗകര്യമുള്ള ഒരു ഭരണകൂട വ്യവസ്ഥ. പാറശാല MLA CK ഹരീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ആനാവൂർ നാഗപ്പൻ, DK ശശി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.